അവന്റെ സാന്നിധ്യം തിരിച്ചറിയുന്ന പ്രിയപ്പെട്ടവർ, അവന്റെ സാന്നിധ്യം അറിയുമ്പോഴൊക്കെ അവന് കൊടുക്കുന്ന നന്ദി പ്രകടനമാണ് ആരാധന. നമുക്കെല്ലാവർക്കും നമ്മുടെ കരങ്ങൾ ഉയർത്തി ഒന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഇവിടെ സംസാരിക്കുന്ന വചനം എന്താണെന്ന് നിങ്ങൾക്ക് നന്നായി മനസ്സിലാകണം എന്ന് ഞങ്ങളും ദൈവവും ആഗ്രഹിക്കുന്നു. ലോകത്തിൻ്റെ കലാപരിപാടിയിൽ ജനം രസിക്കണം എന്ന് മാത്രമേ സദസ്സിനെ കുറിച്ച് കലാകാരന്മാർക്ക് ആഗ്രഹമുള്ളൂ. എന്നാൽ ഇന്ന് രാത്രി നിങ്ങൾ രസിക്കണം എന്നുള്ളതല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ അനുദപിച്ച് കരയാൻ ദൈവം വഴിയൊരുക്കണം എന്നാണ്. വിശുദ്ധ തിരുവെഴുത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ചില മിനിറ്റുകളിൽ ബഹുമാനരായ കർത്തൃദാസന്മാർ സംസാരിച്ചതിന് തൊട്ടു പിൻപേ ചില കാര്യങ്ങൾ ഓർപ്പിച്ച് അവസാനിപ്പിക്കട്ടെ. വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 21-22 വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 21-22 വാക്യങ്ങൾ. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിലിരിപ്പാൻ വരം നൽകുന്ന ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ തന്നെ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഈ രാത്രി ദൈവസാന്നിധ്യം തിരിച്ചറിയുന്ന ദൈവമക്കൾ സ്തോത്രത്തോടെ അവനോട് പ്രതികരിക്കുന്ന രാത്രിയാകട്ടെ. അനുഗ്രഹീതമായ ഒരു ടോപ്പിക്കിൽ നിന്നുകൊണ്ടാണ് ഇവിടെ പ്രഭാഷണ പരമ്പരകൾ തുടരുന്നത്. ജയാളികളുടെ ഒരു സംഘത്തെ രൂപപ്പെടുത്തിയെടുക്കുവാൻ ദൈവകരം ഇതിനകത്ത് ചലിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകളുടെ പശ്ചാത്തലത്തിൽ നിന്ന് നാം സഭയെ വിലയിരുത്തുമ്പോൾ ഏറെ അപകടകരമായ ഒരു തലത്തിലേക്ക് ഇന്നത്തെ സമൂഹം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കല്ലറയ്ക്കിപ്പുറം കൊണ്ട് നേടേണ്ട നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ ആത്മീയതയെ കൈകാര്യം ചെയ്യുന്നത് വിദഗ്ധമായി എങ്ങനെയായിരിക്കണം എന്ന് പുത്തൻ തലമുറ പഠിച്ചു വരുന്ന ഒരു കാലഘട്ടം. എന്നാൽ കല്ലറയ്ക്കപ്പുറത്ത് തേജസ്സിന്റെ പ്രഭയിൽ പേർ വിളിക്കുന്ന ദിനം, ഒരു ജയാളിയായി എനിക്ക് അവിടെ നിൽക്കണം എന്ന് പൊതിയുള്ള എത്ര പേർ ഇന്ന് രാത്രി ഇവിടെയുണ്ട്. നമ്മുടെ പലരുടെ ഇരിപ്പ് കണ്ടാൽ അടുത്ത കാലത്തെങ്ങും ഇവിടെ നിന്നും പോവുകയാണെന്നുള്ള മട്ടിലാണ് ഇരിപ്പ്. ഇടത്തിരിക്കുന്നയാളും പോക്ക, വലത്തിരിക്കുന്നയാളും പോക്ക, മുന്നിലിരിക്കുന്ന ആളും പോക്ക, പുറകിലിരിക്കുന്ന ആളും പോക്ക, ഞാൻ മാത്രം ചിരഞ്ജീവിയായിട്ട് ഇവിടെ കാണും എന്ന നമ്മുടെയൊക്കെ ചിന്ത. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, മനുഷ്യന്റെ ആയുസ് 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. 80 കൊല്ലം മൊത്തം ജീവിക്കാൻ കിട്ടിയാൽ നമുക്ക് എത്ര ദിവസം ജീവിക്കാൻ കിട്ടും? 80 × 365 = 29,200 ദിവസം കിട്ടും. ശ്രദ്ധിക്കണേ, 29,200 കൊല്ലമല്ല. ചിലരുടെയൊക്കെ ഇരിപ്പ് കണ്ടിട്ട് 29,200 കൊല്ലമുണ്ടെന്നുള്ള മട്ടിലാണ്. പണ്ടൊരിക്കൽ ഒരു കൊച്ചുമോള് അപ്പച്ചന് വെള്ളം കൊണ്ട് കൊടുത്തപ്പോൾ അപ്പച്ചൻ കരഞ്ഞു. അപ്പച്ചൻ പറഞ്ഞു, എന്തിനാ അപ്പച്ച കരയുന്നെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, മോളെ, നിന്റെ വല്യമ്മ എൻ്റെ മോൾ എനിക്ക് വെള്ളം തന്ന, അവൾ പോയി. ഇപ്പം നിന്റെ അമ്മ എനിക്ക് വെള്ളം തന്നു, അവളും പോയി. ഇപ്പം നീ എനിക്ക് വെള്ളം തരുന്നു, പക്ഷേ നിന്റെ കാലം കൂടെ കഴിഞ്ഞാൽ പിന്നെ ആരാ എനിക്ക് വെള്ളം തരുന്നത് എന്നോർത്തി പുള്ളി അങ്ങ് കരഞ്ഞു പോയതാ. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ഇനിയും നമുക്ക് മൊത്തം കൂടെ ആയുസ് കിട്ടിയാൽ എത്ര കാലം കിട്ടും? എത്ര കാലം കിട്ടും പറയട്ടെ. പിള്ളത്തൊട്ടിലിൽ തുടങ്ങി ഉറക്കക്കട്ടിലിൽ തുടർന്ന് ശവപ്പെട്ടിയിൽ തീരുന്ന ഈ കൊച്ചു ജീവിതത്തിന് തൊട്ടിലിനും പെട്ടിക്കുമിടയിലുള്ള മൊത്തം കാലം 29,000 ദിവസമുണ്ട് എന്ന് പറഞ്ഞാൽ 80 കൊല്ലം. അത് കഴിഞ്ഞാൽ ഇരിക്കുന്നവർക്കും കഷ്ടം, പിന്നെ നോക്കുന്നവർക്ക് അതിനെക്കാട്ടും കഷ്ടം. ഇതിൽ 40 കഴിഞ്ഞവരല്ലേ ഇതിനകത്തിരിക്കുന്നവർ. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ 99.5 അരക്കാലെ ശാകാനി മുണ്ടാണ്. ഇതൊക്കെ ഞങ്ങളുടെ പഴയ പ്രയോഗമാണ്. ദൈവത്തിന് സ്തോത്രം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ബാക്കി എത്രയോടുണ്ട്? ഒരു 40 വർഷത്തിനുള്ളിൽ, അല്ലെങ്കിൽ ഒരു 14,000 ദിവസത്തിനുള്ളിൽ നമ്മൾ അത് ശവപ്പെട്ടി കയറും എന്ന് കരം ഉയർത്തി സ്തോത്രം പറയാമോ? അടുത്ത 14,000 ദിവസത്തിനുള്ളിൽ പെട്ടി കയറേണ്ടവരാണ് ഇവിടെ ഇരുന്ന് സ്തോത്രം ചെയ്യുന്നത്.
ഇച്ചിരി ബിപിയും അല്പം ഷുഗറും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു 14,000 5,000 ദിവസത്തിനുള്ളിൽ നമ്മൾ അങ്ങ് ചെല്ലും. സ്തോത്രമില്ലായിരുന്നു. ഈ രാത്രി ചോദിക്കട്ടെ, ആ പേർ വിളിക്കുന്ന ദിനം ഈ 4,000 5,000 ദിവസത്തിനുള്ളിൽ ഇവിടെ വെട്ടിപ്പിടിക്കേണ്ടതിനുള്ള ആക്രാന്തത്തെക്കാൾ പ്രതിഫല വിഭജന ദിനം ജയാളി എന്ന ശബ്ദം എന്റെ ചെവിയിൽ മുഴങ്ങണം എന്ന് ആത്മാർത്ഥമായി കൊതിക്കുന്ന എത്ര പേരുന്ന രാത്രി ഇവിടെയുണ്ട്. ഈ രാത്രി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം, കർത്താവേ എനിക്കൊരു ജയാളിയായിട്ട് അവിടെ നിൽക്കണം. അതിനായി ഹൃദയം തുറന്ന് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ, മനസ്സിരുത്തി ചിന്തിക്കുന്ന രാത്രിയായി രാത്രി തീരണം. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് 7 സഭകൾക്ക് ദൂത് കൊടുക്കുകയാണ്. വളരെയധികം ഗൗരവമായി മൂർച്ചയുള്ള ചിന്തിക്കേണ്ട ചിന്തകളാണ് ഇതിനകത്ത് ദൈവാത്മാവ് ഉള്ളടക്കം ചെയ്തിരിക്കുന്നത്. സമാപ്ത കാലഘട്ടത്തിൽ സഭ എവിടെ എത്തും എന്നുള്ളതിന്റെ ഏറ്റവും ഗൗരവമായ ചിത്രം നമുക്ക് വെളിപ്പാട് പുസ്തകത്തിലെ സഭകളുടെ പഠനത്തിൽ കാണുവാനായിട്ട് കഴിയും. ഒരു കയ്യിൽ, നിങ്ങളുടെ കയ്യിൽ ഒരു പിടി താക്കോലുള്ളതിരിക്കട്ടെ. ആ താക്കോലിൽ ഒരു താക്കോൽ ഒരു പൂട്ടിന് കൃത്യമായി ചേരുന്നത് പോലെ വിശ്വസനീയമായ ഒരു സഭാചരിത്രം പഠിച്ചിട്ട് ആ സഭാചരിത്രത്തെ നിർത്തിക്കൊണ്ട് വെളിപ്പാട് പുസ്തകത്തിലെ 2-3 അധ്യായങ്ങളിലെ സഭകളെ നിങ്ങൾ വിലയിരുത്തിയാൽ പൂട്ടിൽ താക്കോൽ എന്നതുപോലെ ഏതൊരു സഭാചരിത്രവും കൃത്യമായി ഈ വേദഭാഗങ്ങൾക്ക് ചേരുകയാണ്. സഭ എവിടെയെത്തും, സഭ ഭാവിയിൽ എവിടേക്ക് എന്ന ചോദ്യത്തിന് അവിടെ അർത്ഥം ലഭിക്കുകയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പത്മോസിൽ യോഹന്നാൻ ദൂത് കൊടുക്കുന്നു. നിങ്ങൾക്കറിയാം, ഏകാന്തമായ പത്മോസിന്റെ മണലാരണ്യത്തിന് തുല്യമായ മണൽത്തിട്ടയിൽ പ്രതീക്ഷകൾ അസ്തമിച്ച യോഹന്നാൻ മുട്ടുമടക്കി കരയുമ്പോൾ അവന്റെ കൺമുൻപിൽ സ്വർഗം തുറക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ലോകം എതിർത്താൽ എതിരേൽക്കാൻ കഴിയുന്ന, ഇവിടെ അവഗണിച്ചാൽ പരിഗണിപ്പാൻ കഴിവുള്ള, ഇവിടെ ഒറ്റപ്പെടുത്തിയാൽ ഏറ്റെടുക്കാൻ കഴിവുള്ള ഒരുവൻ നിനക്ക് തലയ്ക്കു മുകളിലുണ്ട് എന്നിന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ആർക്കുമില്ലാത്ത ശോധന നിനക്കുണ്ടെങ്കിൽ, ആരും പ്രാപിച്ചിട്ടില്ലാത്ത ദൈവകൃപ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് എന്നിന്ന് രാത്രിയിൽ സ്തോത്രത്തോടെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഈ രാത്രിയിൽ നീ വാ തുറന്ന് സ്തോത്രം ചെയ്തിട്ട് ഇങ്ങനെ പറയണം, പത്മോസ് എന്റെ അന്ത്യത്തിന് ശത്രു ഒരുക്കിയതാണെങ്കിലും അത് ദർശനത്തിന്റെ മാളികമുറി പ്രവർത്തിക്കുന്ന ഒരു കരമെന്റെ പുറകിൽ ചലിക്കുന്നു. അതിന്റെ തിന്മയ്ക്കല്ല, അതിന്റെ നന്മയ്ക്കായി രാത്രി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഇസഹാക്കിന്റെ അന്ധതയുടെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, എസ്തേറിന്റെ അനാഥത്വത്തിന്റെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, രൂത്തിന്റെ കുടുംബ തകർച്ചയുടെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, നവോമിയുടെ കയ്പിന്റെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, എന്റെ ശോധനയുടെ പുറകിലും ഇന്ന് രാത്രി ഒരു കരം ചലിക്കുന്നുണ്ട്. അതെന്റെ തിന്മയ്ക്കല്ല, നന്മയ്ക്കാണെന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പൈതൽ ഈ രാത്രി കണ്ണുയർത്തി നോക്കുക. അവന്റെ കരം നിന്റെ ജീവിതത്തിന്റെ പുറകിൽ, നിന്റെ നെടുവീർപ്പിന്റെ പുറകിൽ രാത്രി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് സഭകളോട് ദൂത് പറയുന്നു. നമുക്കറിയാം, എഫേസോസ്, മുർന്നാൻ, പെർഗമോസ്, തുയത്തൈര, സർദീസ്, ഫിലദെൽഫിയ, നെവോദിക്ക, ഈ 7 സഭകൾക്ക് കർത്താവ് ദൂത് പറയുമ്പോൾ ഓരോ സഭകൾക്കുമുള്ള ദൂത് നമ്മൾ എടുത്തു പഠിച്ചാൽ നമുക്കറിയാം, 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ എഫേസോസ് സഭയോട് പറയുമ്പോൾ ജയിക്കുന്നവന് ഞാൻ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. 2:11 ജയിക്കുന്നവന് 2-ാം മരണത്തിൽ ദോഷം വരികയില്ല. 2:17 ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. 2:26 ജയിക്കുന്നവന് ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. 3:5 ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. 3:11 ജയിക്കുന്നവന് ഞാൻ എന്റെ ആലയത്തിന്റെ തൂണാക്കും. ഇവിടെ വെളിപ്പാട് പുസ്തകം 3:21 പറയുമ്പോൾ ജയിക്കുന്നവന് എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. അങ്ങനെയാണെങ്കിൽ സഭാചരിത്രത്തെ ഒന്ന് അവലോകനം ചെയ്ത് പഠിക്കാൻ തയ്യാറായാൽ സഭ എവിടേക്കാണ് നീങ്ങുന്നത് എന്നതിന്റെ വ്യക്തമായ ചിത്രം നിങ്ങൾക്ക് നന്നായി ഇവിടെ നിന്ന് കിട്ടും. ഈ രാത്രി ഇത് നിങ്ങളുടെ മനസ്സിൽ ഒന്ന് ആഴത്തിലാകണം എന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുകയാണ്. ആരാണ് ജയാളി? ആരാണ് ജയാളി? ചോദ്യത്തിന് ഉത്തരം വളരെ ശ്രദ്ധിക്കണം. ആരാണ് ജയാളി? ജയാളി എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ദൈവം നൽകുന്ന ആയുസിന്റെ ദിനങ്ങളിൽ രക്ഷാനിർണയത്തിലൂടെ അവൻ നമ്മെ തനിക്കുള്ളവരായി സ്വീകരിക്കുന്നത് ഒരു കാര്യം. എന്നാൽ രക്ഷിക്കപ്പെട്ട നമ്മെ അന്ത്യദിനത്തിൽ അവൻ ജയാളിയായി എണ്ണുന്നത് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു കാര്യം. ജയാളിയാകുക എന്ന് പറഞ്ഞാൽ വിളിക്കപ്പെട്ടതിന് ശേഷം ലോകത്തോട്,
ജഡത്തോട് പിശാചിനോട് സാത്താന്യ പൈശാചിക ഈ തൃത്ത വ്യവസ്ഥിതിയോട് നിരന്തരം പോരാടി ജീവിതം കൊണ്ട് വിശ്വസ്തത തെളിയിച്ച ഒരു ചെറിയ സംഘത്തെ ദൈവം സഭയ്ക്കകത്ത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് രാത്രി പറയട്ടെ, സകല ദൃശ്യ സഭകൾക്കകത്തും ഒരു അദൃശ്യ സഭയെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. 30,000 പേരെയല്ലേ ഗിദെയോൻ യുദ്ധത്തിന് വിളിച്ചത്? ഭയവും ഭീരുത്വവും ഉള്ളവർ മാറിപ്പോകുവാൻ പറഞ്ഞപ്പോൾ എത്ര മാറി? 22,000 പോയി. വെള്ളത്തിനടുക്കലേക്ക് വന്നപ്പോൾ എത്ര മാറി? 9,700 പോയി. ഒടുവിൽ എത്ര ശേഷിച്ചു? ഒരു 300. ഓർക്കുക, 30,000 സഭാ രജിസ്റ്ററിൽ പേരുള്ളവരുടെ ഇടയിൽ നിന്നും വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു 300 ഇന്ന് ദൈവം സകല സഭകളിലും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ 5,000 പേർക്കല്ലേ അവൻ പന്തിയും പാനും ഒരുക്കിയത്? അതെ. എന്നാൽ 70 പേരെയല്ലേ തന്നോടുകൂടെ പ്രസംഗത്തിന് മുന്നോടിയായി അയച്ചത്? അതിൽ നിന്നും ഒരു 12 അല്ലേ എന്റെ ദൈവം കോർ ഗ്രൂപ്പായി തിരഞ്ഞെടുത്തത്? ഇനി പോട്ടെ, അതിൽ നിന്നും പത്രോസ്, യാക്കോബ്, യോഹന്നാൻ ഒരു 3 പേരെയല്ലേ മറുരൂപമലയിൽ മഹത്വം കാണാൻ വേണ്ടി വേർതിരിച്ചത്? അവരിൽ ഒരുവനല്ലേ മാറോട് ചാരിയത്? അങ്ങനെയെങ്കിൽ 5,000 ജനസംഖ്യയേക്കാൾ മാറോട് ചാരിയ ഒരു ചെറിയ സംഘത്തെ ഈ തലമുറയിൽ എന്റെ ദൈവം ജയാളിയാക്കി പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അതിലൊരുവൻ ഞാനായിരിക്കണം എന്ന് കൊതിക്കുന്ന എത്ര പേര് ഇവിടെയുണ്ട്? സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഒരു ജയാളിയുടെ സംഘത്തെ ദൈവം സഭയ്ക്കകത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കണേ, ഈ ജയാളികൾ രൂപപ്പെടുന്നത് എങ്ങനെയാണ്? സഭ എവിടേക്കാണ് പോകാൻ തുടങ്ങുന്നത്? അതിന്റെ വ്യക്തമായ ചിത്രം നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ കാണുവാൻ കഴിയും. ഇത് താഴേക്കുള്ള ഒരുതരം ഒഴുക്കാണ്, ഇത് താഴേക്ക് ഒഴുകുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, 1 എഫേസോസ് ആണ്. എഫേസോസിൽ രോഗം അങ്ങനെ തുടങ്ങുകയാണ്, സഭയ്ക്ക് രോഗം തുടങ്ങുന്നു. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ ഒരു സ്നേഹിതൻ വിശ്വാസത്തിലേക്ക് വന്ന് അധികം താമസിക്കാതെ ഒരു ദിവസം തന്റെ കടയിൽ സാധനം തൂക്കി കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ മോഹാത്സ്യപ്പെട്ട് നിരത്ത് വീണു. പെട്ടെന്ന് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. മാതാ അമൃതാനന്ദമയി ഹോസ്പിറ്റലിൽ. തലച്ചോറിൽ ക്യാൻസർ, അതും ക്യാൻസർ 3 തലം കഴിഞ്ഞിരിക്കുന്നു. അഗ്രസീവ് ക്യാൻസർ, ആഴത്തിൽ വളരാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഒത്തിരിയായി. പക്ഷേ മോഹാത്സ്യപ്പെട്ടു വീണത് ഒരു പ്രത്യേക സമയത്താണ്. സഭാഗാത്രത്തിന് ഒരു രോഗം ബാധിക്കാൻ തുടങ്ങുന്നു. ആ രോഗം എന്തായിരിക്കും? രോഗം തുടങ്ങുന്നു, ശ്രദ്ധിക്കൂ, രോഗം തുടങ്ങുന്നു, ആത്മീയ സ്നേഹം കുറയുന്നു. ഇവിടെയാണ് സഭയുടെ രോഗം ആരംഭിക്കുന്നത്. സഭ രോഗത്തിലേക്ക് നീങ്ങുന്ന ആദ്യത്തെ രംഗം എന്താണ്? ആത്മീയ സ്നേഹം, ഫസ്റ്റ് ലവ്, ആത്മീയ സ്നേഹം, മേൽത്തരമായ സ്നേഹം. വിവാഹം കഴിച്ച നാളിൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള തിളയ്ക്കുന്ന സ്നേഹം. അന്ന് അങ്ങേർക്ക് വേണ്ടി വസ്ത്രം ഒരുക്കി, അന്ന് അദ്ദേഹത്തിന് വേണ്ടി ഭക്ഷണം പാചകം ചെയ്തു. രാവേറെ ആയാലും വന്ന് മുട്ടിയാൽ ഉടനെ കതക് തുറക്കുമായിരുന്നു. ഒരുമിച്ചിരുന്നേ കഴിക്കാറുണ്ടായിരുന്നു. സംസാരിച്ചാലും സംസാരിച്ചാലും സംസാരിച്ച കഥ തീരാത്തതുപോലെ സംസാരിക്കുമായിരുന്നു. വർഷം 10-25 പിള്ളേർ 5-6 ഇപ്പോഴും വന്ന് മുട്ടിയാൽ ഏന്തിയും വലിയും കതക് തുറന്നു കൊടുക്കുന്നുണ്ട്. തുടക്ക കാലത്ത് അത് ചെയ്തത് സ്നേഹത്തിന്റെ പ്രേരണ കൊണ്ട് ചെയ്തു. ഇപ്പൊ ഇത് ചെയ്യുന്നത് ഗതികേട്, നീ ഒറ്റത്തടിപ്പാലത്തെ കയറി പോയ കൊണ്ടങ്ങ് ചെയ്യുക. ഇന്ന് രാത്രി പറയട്ടെ, എന്താ ആദ്യ സ്നേഹം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ? തുടക്കത്തിൽ നാഥനോടുള്ള തിളയ്ക്കുന്ന സ്നേഹത്തിൽ ആരംഭിച്ച സഭ ക്രമേണ കടപ്പാടുകളിലേക്ക് നീങ്ങുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, എഫേസോസ് പട്ടണത്തിലേക്ക് നിങ്ങൾ ഇന്ന് രാത്രി കണ്ണുകളൊന്ന് ഉയർത്തി നോക്കുക. അന്ധകാര ശക്തികൾ ഇരുന്ന് വാഴുന്ന എഫേസോസ് പട്ടണം, ദ്യോവിൽ നിന്ന് പൊട്ടി വീണ ഒരു ഉൽക്കാശിലെ ആരാധിക്കുന്ന ഏതാണ്ട് 1,000+ അതെ ക്ഷേത്രവേശ്യകൾ മ്ലേച്ഛതയോട് മ്ലേച്ഛത കൂട്ടുന്ന എഫേസോസ് പട്ടണം, മന്ത്രവാദത്തിനും ക്ഷുദ്രപ്രയോഗത്തിനും ആഭിചാരത്തിനും ഏലസുകൾക്കും തകിടുകൾക്കും പ്രശസ്തിയാർജിച്ച എഫേസോസ് പട്ടണം, മന്ത്രവാദ ഇന്ദ്രജാല രൂപങ്ങൾ ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കു വേണ്ടി ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന എഫേസോസ് പട്ടണം. അവിടെ പൗലസ് എത്തി തുറന്നോസിന്റെ പാഠശാലയിൽ തുറന്നു വെച്ച വചനത്തിന്റെ മുൻപിൽ വചന പ്രഭാഷണം ആരംഭിച്ചു. അദ്ദേഹം പ്രസംഗിച്ചു, വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഒരു ശക്തി വ്യാപരിക്കുന്നു. ആ ശക്തി ഏതെന്നറിയാമോ? അത് ചെങ്കടൽ പിളർന്ന ശക്തിയല്ല, അത് യോർദാൻ മുറിച്ച ശക്തിയല്ല, അത് എലിഹോവിനെ തകർത്ത ശക്തിയല്ല. ഞായറാഴ്ച രാവിലെ സമയം ജോസേഫിന്റെ ഇരുൾ മൂടിയ കല്ലറയ്ക്കകത്തേക്ക് ഇറങ്ങിച്ചെന്ന് തന്റെ പുത്രനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ഈ പ്രപഞ്ചത്തിന്റെ അങ്ങേത്തലക്കിലേക്ക് എടുത്തുകൊണ്ടുപോയ ആ പുനരുദ്ധാരത്തിന്റെ ശക്തി വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്നു. ഇത് കേട്ട ദൈവജനത്തിന് നിറവിൽ ദൈവശക്തി വ്യാപരിച്ചു. ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചു കഴിഞ്ഞു
കഴിഞ്ഞപ്പോൾ 50,000 വെള്ളിക്കാശ് വിലയുള്ള മന്ത്രവാദ ഗ്രന്ഥങ്ങൾ കൂട്ടിയിട്ട് തീ കൊടുക്കത്തക്ക വിധം എഫേസോസ് പട്ടണത്തെ അടക്കിവാണ അർത്തമീസിന്റെ ശക്തിയെ ബന്ധിച്ചുകൊണ്ട് ആരംഭിച്ച ദൈവത്തിന്റെ തിരുസഭ അവിടെ സ്നേഹത്തിൽ ഉയരുകയായിരുന്നു. സ്തോത്രം. കാലം മുൻപോട്ട് നീങ്ങി 3 വർഷത്തെ ശുശ്രൂഷ കഴിഞ്ഞ് പൗലസ് അവിടെ നിന്ന് മടങ്ങുന്നു. തൊട്ടുപുറകിൽ തിമത്തിയോസിനെ അവിടെ ശുശ്രൂഷക്കായിട്ടാക്കുന്നു. ചരിത്രം പറയുന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ അതിന്റെ തൊട്ടുപുറകെ യേശു സ്നേഹിച്ച ശിഷ്യൻ യോഹന്നാൻ തന്റെ അമ്മയോടൊപ്പം യേശുവിന്റെ അമ്മയുടെ ഒടുവിലത്തെ സമയം എഫേസോസിൽ കഴിച്ചതായിട്ടാണ് ചരിത്രരേഖ. അമ്മയോടൊപ്പം അവിടെ എത്തുന്നു. എഫേസോസിൽ വെച്ചാണ് മറിയ മരിച്ചടക്കപ്പെടുന്നത്. എന്തിന്? 35 വർഷത്തെ സേവനം കഴിഞ്ഞപ്പോൾ AD 60 ആരംഭിച്ച സഭ AD 95 വന്നപ്പോൾ ഒരു 2nd generation ജന്മം കൊണ്ടുകഴിഞ്ഞു. നിങ്ങൾ ഓർക്കുക, രോഗം 1st തുടങ്ങിക്കഴിഞ്ഞു. പിതാക്കന്മാർ ചെയ്ത കാര്യങ്ങൾ മുഴുവൻ റൊട്ടീനായി ചെയ്യുന്ന, കടപ്പാടുകളായി ചെയ്യുന്ന ഒരു സഭ ചരിത്രത്തിൽ എഴുന്നേറ്റ് കഴിഞ്ഞു. രോഗം ആരംഭിച്ചു കഴിഞ്ഞു. 2nd സ്മുർണയെ കുറിച്ച് പറയുമ്പോൾ കൂടുതൽ ആരോപണങ്ങൾ ഒന്നും പറയുവാനില്ല. എന്നാൽ പെർഗമോസിലേക്ക് വരുമ്പോൾ രോഗം അതിന്റെ മൂർദ്ധന്യാവസ്ഥയുടെ 2nd stage കയറുകയാണ്. വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സംഭവിക്കാവുന്ന ദുരന്തം അടിവരയിട്ട് കേട്ടുകൊള്ളുക. ദൈവത്തിന് സ്തോത്രം. ദുർനടപ്പ് ആചരിക്കുവാനും വിഗ്രഹാർപ്പിതം തിന്നുവാനും തക്കവണ്ണം ജനം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു. ബിലയാമിന്റെ ഉപദേശം സഭയ്ക്കകത്തേക്ക് ഇരമ്പിക്കയറുകയാണ്. കാമിനിമാരായ പെൺകുട്ടികളെ കയ്യിൽ ശാപദാർപ്പിതവുമായി അഥവാ ക്ഷേത്ര വസ്തുക്കളുമായി അതാ ദൈവജനത്തിന്റെ പാളയത്തിലേക്ക് കടത്തിവിട്ട ആ തന്ത്രം ദൈവസഭയ്ക്കകത്ത് ആരംഭിച്ചു കഴിഞ്ഞു. ദൈവസഭയ്ക്കകത്തേക്ക് ലോകം കയറി കഴിഞ്ഞു. തൊട്ടുപുറകെ നിക്കോ ലാവിയുടെ നടപ്പ് പിന്തുടരുന്നവർ ചിലർ നിന്നിലുണ്ട്. നിക്കോ ജനം, ലാവോസ് അധികാരം, നിക്കോലായിട്ടോയി ജനത്തിന്മേലുള്ള അധികാരം. ആത്മീയ ശുശ്രൂഷയ്ക്കും ആത്മീയ ആരാധനയ്ക്കുമിടയിൽ ലൗകിക രാഷ്ട്രീയത്തിന്റെ കസേര കമ്മിറ്റി കളികൾ സഭയ്ക്കകത്ത് ആരംഭിച്ചു കഴിഞ്ഞു. സഭയുടെ രോഗം 2nd ഘട്ടത്തിലേക്ക്. 1, സഭയിൽ സ്നേഹം കുറയുന്നു, രോഗം തുടക്കം. 2, സഭയിൽ ലൗകികത്വം കയറുന്നു, അതേ തുടർന്ന് സഭയ്ക്കകത്ത് ലൗകിക രാഷ്ട്രീയം ആരംഭിക്കുന്നു. സ്തോത്രം. 3rd ഘട്ടത്തിലേക്ക് സഭ നീങ്ങുമ്പോൾ ദൈവാത്മാവോടെ പറയുന്നു, ദുർനടപ്പാചരിപ്പാനും എന്റെ ദാസന്മാരെ തെറ്റിച്ചു കളയുവാനും ഇസബേൽ എന്ന ഒരു പ്രവാചകിയെ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. എന്താണ്? പ്രവാചകിയുടെ പ്രവചനം സഭയ്ക്കകത്ത് പൊടിപൊടിക്കുന്നു. വ്യാജമായ കൃപാവരങ്ങൾ സഭയിൽ ഉയരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണേ. 1, രോഗം തുടങ്ങി, സ്നേഹം കുറഞ്ഞു. 2nd generation സഭയിൽ എഴുന്നേറ്റു. പിതാക്കന്മാർ ചെയ്തത് റൊട്ടീനായി ചെയ്യാൻ തുടങ്ങി. 2, ഈ രൂപീകരിച്ച സഭയെ കേന്ദ്രീകരിച്ച് ലൗകികത്വം സഭയിൽ നിരമ്പിക്കയറി. തൊട്ടുപുറകിൽ സഭ ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറി. തൊട്ടുപുറകിൽ സഭയ്ക്കകത്ത് വ്യാജ കൃപാവരങ്ങൾ വ്യാപരിക്കുന്നു. അതൊക്കെ ഉണ്ടെങ്കിലല്ലേ ഒന്ന് സ്തോത്രം പറയാൻ പറ്റുകയുള്ളൂ. കൃപാവരത്തെ ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു. കപട കൃപാവരങ്ങളുടെ മേൽ ദൈവത്തിന്റെ വിധി വരുമെന്ന് മറക്കരുത്. ഈ രാത്രി പറയട്ടെ, വചനം കേട്ട് സ്തോത്രം ചെയ്യാൻ കൃപ ലഭിച്ച ദൈവമക്കളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ നമ്മളൊക്കെ ഈ പോരാട്ടം ബന്ധനം കെട്ട് ഈ 2-3 കാര്യങ്ങൾ പറഞ്ഞെങ്കിലേ പലപ്പോഴും നമുക്ക് ഈ സ്തോത്രം അങ്ങോട്ട് വരത്തുള്ളൂ. പിന്നെ അല്പം പ്രവചനം കൂടെ വന്നാൽ അന്തരീക്ഷം വല്ലാതെ മാറും. പോരിട്ട് പോരാട്ടം ഇട്ട് ബന്ധനമിട്ട് ബന്ധന ശക്തികളിട്ട് അന്ധകാരത്തിന്റെ കൂച്ചു വിലങ്ങിട്ട് പിടിയും വലിയും കൂച്ചും കൊളുത്തുമായി പോരാടിക്കൊണ്ടിരിക്കുന്ന പോരാട്ട ബന്ധനങ്ങൾ എന്ന് പറയുമ്പോഴേ നമുക്ക് ആരാധിക്കാൻ വരും. തൊട്ടുപുറകിൽ ദൈവത്തിന് സ്തോത്രം. ഇടയ്ക്ക് ചുറ്റിലിട്ട് നടുക്ക് പിടുത്തമിട്ട് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് തട്ടിക്കളയാൻ വെട്ടിക്കളയാൻ കൂട്ടമായി പട്ടിണിക്കിടാൻ ഓട്ടമിട്ട സ്ഥാനത്ത് നിന്ന് പട്ടുമെത്തിയുടെ അവസ്ഥ നിന്ന് കാടിലാ കാറുകളിൽ അമേരിക്കയിൽ വട്ടം കറക്കുന്ന ഞാനല്ലേ മോനെ എന്നൊരു പ്രവചനം കൂടെ പറയാമെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിൽ തറ തൊടാ നമ്മൾ ആരാധിച്ചുകളെ. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, വെളിപ്പെടുന്ന കൃപാവരങ്ങളെക്കാൾ ജീവിത വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ചെറിയ ഗ്രൂപ്പിനെയാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് രാത്രി ദൈവാത്മാവ് മനസ്സിലാക്കണം. ശ്രദ്ധിക്കുക, സഭയ്ക്കകത്തേക്ക് വ്യാജ കൃപാവരങ്ങൾ പ്രവഹിക്കുന്നു. അതോടൊപ്പം തന്നെ സഭയ്ക്കകത്ത് ദൈവത്തിന് സ്തോത്രം, ദുർനടപ്പിന് മുൻപിൽ സഭ കണ്ണടയ്ക്കുന്നു. ശ്രദ്ധിക്കണേ. 1, സ്നേഹം സഭയിൽ കുറയുന്നു, രോഗം തുടങ്ങി. 2, രാഷ്ട്രീയം സഭയിൽ കയറി, ലൗകികത്വം വർദ്ധിച്ചു, രോഗം 2nd stage. 3, ലോക്കൽ സഭയ്ക്കകത്ത് വ്യാജ കൃപാവരങ്ങളുടെ അമിത പ്രവാഹം. അതോടൊപ്പം തന്നെ സഭയ്ക്കകത്തേക്ക് വരുന്ന കൃപാവരത്തോട് ബന്ധപ്പെട്ട് തന്നെ ദൈവത്തിന് സ്തോത്രം, തെറ്റിന് സഭ കണ്ണടയ്ക്കുന്നു. നാട്ടിൽ വെറ്റക്കാരൻ
പാപ്പിച്ചേ അപ്പൻ അറിയാവുന്ന ആളാ. പുള്ളിക്കാരൻ ഒരു ബുധനാഴ്ച സന്ധിക്ക് ഇട്ടിയപ്പാറ ചന്തയിൽ, ഉദാഹരണം ഒന്ന് പറയുക, മഴ നനഞ്ഞിരിക്കുന്ന വെറ്റക്കച്ചവടക്കാരുടെ പുള്ളി ഇരുന്ന് ബീഡി വലിക്കുന്നത് അതുവഴി സെക്രട്ടറി കാറിൽ വരുമ്പോൾ കണ്ടു. പുള്ളിയുടെ കാറ് നേരെ പാസ്റ്ററിന്റെ പാഴ്സറേജിലേക്ക്. സെക്രട്ടറി ബീഡി വലിക്കുന്നു, അല്ലെ പാപ്പി ബീഡി വലിക്കുന്നു. പെട്ടെന്ന് തന്നെ പരാതി അവിടെ കൊടുത്തു. അടുത്ത ദിവസം സെക്രട്ടറിയെ തെറ്റായ ഒരു കാര്യത്തിന് പിടിച്ചു. പിടിച്ചു കഴിഞ്ഞപ്പോൾ ഞായറാഴ്ച രണ്ടുപേര് സഭയ്ക്കകത്ത് വന്നില്ല. ദൈവദാസൻ പറഞ്ഞു, പാപ്പി ബീഡി വലിച്ചു പാപം ചെയ്തതിനാൽ മുടക്കിയിരിക്കുന്നു. സെക്രട്ടറിക്ക് ഒരു ബലഹീനത ഉണ്ടായതുകൊണ്ട് വന്നില്ലെന്നേ ഉള്ളൂ. രാത്രി മനസ്സിലാക്കണേ, വലിയവന്റെ പാപം മൂടത്തക്ക വിധം സഭ തെറ്റിന് കണ്ണടയ്ക്കുന്നു. അടുത്ത സ്റ്റെപ്പിലേക്ക് വീണ്ടും സഭ വരികയാണ്. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. അകത്താത്മീയ മരണം സംഭവിച്ചു കഴിഞ്ഞു, പക്ഷെ വിദഗ്ധമായി സഭ മരണം മൂടിവെക്കുന്നു. കപട ഭക്തി സഭയിൽ ഉയരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കൂ, ഒന്ന്, സഭയിൽ സ്നേഹം കുറഞ്ഞു, രോഗം തുടങ്ങി. രണ്ട്, സഭയിൽ രാഷ്ട്രീയം കയറി, ലൗകികത്തെ പ്രവേശിച്ചു, രോഗം രണ്ടാം സ്റ്റെപ്പിലേക്ക്. മൂന്ന്, സഭയ്ക്കകത്ത് വ്യാജ കൃപാവരങ്ങൾ, അതോടൊപ്പം തന്നെ തെറ്റിന് സഭ കണ്ണടയ്ക്കുന്നു, അടുത്ത സ്റ്റെപ്പിലേക്ക്. മൂന്ന്, അടുത്തത്, സഭ അനാത്മീയത്വത്തിന്റെ ആഭ്യന്തരതയിൽ മരണത്തിലേക്ക് നീങ്ങുന്നു. എങ്കിലും വിദഗ്ധമായി, നേരിൽ ജീവനില്ല, പേരിൽ ജീവനുണ്ട്, മറച്ചു വെച്ച് അഭിനയിക്കുന്നു. ഒടുവിൽ ലവോദിക്കയിൽ എത്തുമ്പോൾ 6 വർഷമായി കഴിഞ്ഞു, ഉടുതുണി പോലും കയ്യിലില്ലാതായി. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വന്തം അവസ്ഥയെ കുറിച്ച് ഒരു ബോധവുമില്ലാത്ത രണ്ടു കൂട്ടം ആളുകളുണ്ട്. ഒന്ന്, മാനസിക രോഗികൾ, അവരുടെ അവസ്ഥയെ കുറിച്ച് അവർക്ക് ഒരു ബോധവുമില്ല. രണ്ട്, ശിശുക്കൾ, കഴുകഴാന്ന് നടന്നാലും ഉടുത്തോ ഇല്ലയോ എന്നുള്ള കാര്യത്തെ കുറിച്ച് അവർക്ക് ഒരു ബോധവുമില്ല. ഇതുപോലെ ഇതാ സ്വന്തം അവസ്ഥയെ കുറിച്ച് ഒരു ബോധവുമില്ലാത്ത സഭ എത്തിക്കഴിഞ്ഞു. രാത്രി പറയട്ടെ, അടുത്തത്, വായിലൂടെ വയറ്റിൽ ചെന്ന് ദഹിച്ച് ശരീരത്തിന്റെ ഭാഗമാകുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന്റെ ഭാഗമെങ്കിൽ, നാഥന്റെ ഉള്ളിൽ ദഹിച്ച് ചേരാത്ത ഈ സഭാ സമൂഹത്തെ നാഥൻ തുപ്പിക്കളയുന്ന അവസ്ഥയിലേക്ക് സഭാ ചരിത്രം എത്തുന്നു. രാത്രി എന്റെ മുന്നിലിരിക്കുന്ന ദൈവമക്കൾ ദുഃഖത്തോടെ കണ്ണുകൾ ഉയർത്തി നോക്കുക. പിതാക്കന്മാർ അടിത്തറയിട്ട പെന്തക്കോസ്തിന്റെ ഉപദേശങ്ങളിൽ കത്തിച്ചൊരിച്ച ആത്മീയത നമുക്ക് ഓർമ്മയുണ്ടോ? ഈ രാത്രി പറയട്ടെ, ജീവനെങ്കിൽ ജീവൻ വെച്ച് വിശ്വാസ സത്യത്തിന് വേണ്ടി നിലകൊണ്ട ഒരുപറ്റം വിശുദ്ധന്മാരെ ദൈവം നമ്മുടെ പിതാക്കന്മാരായി എഴുന്നേൽപ്പിച്ചത് ഓർത്ത് നമുക്ക് ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയുമ്പോൾ തന്നെ ഒരു കാര്യം ഓർക്കുക, എവിടെ എത്തി കാര്യങ്ങൾ? കഴിഞ്ഞ 25 കൊല്ലങ്ങൾക്ക് പുറകിൽ പാപം എന്ന നമ്മുടെ സമൂഹം പഠിപ്പിച്ചതിൽ 99.75% പാപം അല്ലെന്ന് വരത്തക്ക വിധം നമ്മുടെ സമൂഹം മാറിക്കഴിഞ്ഞില്ലേ? രാത്രി ആഴത്തിൽ ചിന്തിക്കുക. എന്നാൽ വിശ്വസിക്കുന്ന ദൈവമക്കളുടെ മുൻപിൽ ഉറപ്പിനായി ഞാൻ ഒരു കാര്യം പറയാം, ഈ പരാജയപ്പെടുന്ന സമൂഹത്തിനകത്തു നിന്നും ഒരു ജയാളികളുടെ സംഘത്തെ എന്റെ നാഥൻ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മറ്റൊന്നല്ല, ഇതിന് നടുവിൽ വന്നിരിക്കുന്ന സാധാരണക്കാരനല്ല, ഇതിന് നടുവിൽ വന്നിരിക്കുന്നത് ജയാളിയായ കർത്താവ് ഇതിനകത്ത് എഴുന്നള്ളി വന്നിട്ടുണ്ട്. ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും, ജീവൻ അർപ്പിക്കേണ്ടി വന്നാലും, രക്തം ഒഴിക്കേണ്ടി വന്നാലും, ഞാൻ എന്റെ നാഥന് വേണ്ടി ഒടുവിലത്തെ ശ്വാസം വരെ ഈ തലമുറയിൽ നിൽക്കുമെന്ന് പറയാൻ അകം തിളയ്ക്കുന്ന കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി കണ്ണുകൾ ഉയർത്തിയെന്ന് നോക്കുക. ഈ രാത്രി ഈ ഗ്രൗണ്ടിൽ ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്ന് രാത്രി പറയാം, ആരാ ഇതിന് നടുവിൽ വന്നിരിക്കുന്നതെന്ന് അറിയാമോ? അമേരിക്കൻ പ്രസിഡന്റ് അല്ല ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിരിക്കുന്നത്, ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ല ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്നത്. അന്ധകാര ശക്തിയുടെ തലയെ തകർക്കാൻ കഴിവുള്ള ഒരുവൻ സഭയ്ക്കകത്ത് എഴുന്നള്ളി ഇറങ്ങി വന്നിരിക്കുകയാണ്. അവന്റെ തേജസ്സിന്റെ സാന്നിധ്യം അകക്കണ്ണുകൾ കൊണ്ട് കാണുന്ന ദൈവമക്കൾക്ക് അറിയാം. അവന്റെ കരം ഒരാളുടെ മേൽ വെച്ചാൽ അവിടെ രോഗശാന്തി സംഭവിക്കും. ഇരുട്ടിന്റെ കോട്ടകളെ തകർക്കാൻ അവന്റെ കരം ഇന്ന് രാത്രി ചലിച്ചാൽ അത് സംഭവിക്കും. യോഹന്നാൻ ആത്മാവിൽ കാണുകയാണ്, ഇതാ നിലവിളക്കുകളുടെ നടുവിൽ ഒരുവൻ നടന്നുകൊണ്ടിരിക്കുന്നു. അതെ, മാറിൽ കച്ച കെട്ടുന്നത് അമ്മയുടെ പ്രവൃത്തിയാണ്, അമ്മയുടെ ആർദ്രത. അപ്പോൾ തന്നെ ആളത്വത്തിൽ ഉള്ളടക്കം ചെയ്ത രൂപഭാവങ്ങളെ നാം ഒന്ന് വിലയിരുത്തിയാൽ ഒരു ജഡ്ജിയുടെ ഗൗരവത്തോടെയാണ് അവൻ സഭയ്ക്കകത്ത് എഴുന്നള്ളി വന്നിരിക്കുന്നത്. ഈ രാത്രി അവർക്ക് സ്തോത്രവും സ്തുതിയും എന്നാലല്ല നമ്മുടെ നാഥൻ ഇന്ന് രാത്രി സഭയ്ക്കകത്ത് എത്തി നിൽക്കുന്നത്. ഒരു ചെറിയ ജയാളികളുടെ
സംഘത്തെ ഇതിനകത്ത് ദൈവം ഒരുക്കുന്നുണ്ട്. അവരെ നിത്യതയ്ക്കായി ഒരുക്കിയെടുക്കാൻ ആ കരം ഈ രാത്രി ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ, ഞാൻ ഇന്ന് രാത്രി ആത്മക്കണ്ണുകൾ കൊണ്ട് കാണുന്നു, ഇത്രയും ദൈവമക്കൾ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവിന്റെ സാന്നിധ്യം ഈ കൂടിന നടുവിൽ ബലത്തോടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മനിറവ് പ്രാപിച്ച എത്ര ദൈവമക്കൾ ഈ യോഗത്തിനകത്ത് കണ്ണുകൾ ഉയർത്തി യേശുവിങ്കലേക്ക് ഒന്ന് നോക്കും. ആ കണ്ണുകൾ ഉയർത്തി യേശുവിങ്കലേക്ക് നിങ്ങൾ രാത്രി ഇന്ന് നോക്കുക. യോഹന്നാൻ ആത്മാവിൽ കാണുകയാണ്, ഒരിക്കൽ യോഹന്നാൻ ചാരിയ മാർവില്ലേ തങ്ക കച്ചയാൽ മൂടി നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ യോഹന്നാൻ ചാരിയ മാർവ് തങ്ക കച്ച മൂടി നിൽക്കുകയാണ്. ഒരിക്കൽ ലാസറിന്റെ കല്ലറയുടെ കവാടത്തിൽ കരഞ്ഞ കണ്ണുകൾ ജ്വലിക്കുന്ന അഗ്നിഗോളങ്ങളായി മാറിക്കഴിഞ്ഞു. ശിശുക്കളെ പോലും എടുത്ത് ഉമ്മ വെച്ച ആ മുഖം സൂര്യൻ ശക്തിയോടെ കത്തി ജ്വലിക്കുകയാണ്. സ്തോത്രം. കാൽവറിയിൽ മുറിവേറ്റിയ കാലുകൾ ഉലയിൽ കാച്ചി പഴിപ്പിച്ച വെള്ളോട് സദൃശ്യമായി മാറിക്കഴിഞ്ഞു. കുരുടന് കണ്ണുണ്ടാക്കാൻ ചേറുപിഴച്ച ആ കരം ഇതാ നക്ഷത്രങ്ങളെ പിടിക്കുന്ന കരങ്ങളായി മാറിക്കഴിഞ്ഞു. അവൻ സഭയ്ക്ക് നടുവിൽ എഴുന്നള്ളി വന്നിട്ടുണ്ടെങ്കിൽ അവനെ ജയിക്കാൻ കഴിവുള്ള ഒരു ഇരുട്ടിന്റെ ശക്തികളും ഈ തലമുറയിൽ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ദൈവങ്ങൾ ഒരു കാര്യം ഓർക്കണം. അവൻ സഭയ്ക്ക് പുറത്താകുന്നത് എന്ന് ലോകമയത്വം സഭയ്ക്കകത്ത് കയറുമോ ഒന്നായിരിക്കും. ഞാൻ രാത്രി ചോദിക്കട്ടെ, തലമുടി വെട്ടാൻ വേണ്ടി ബാർബർ ഷോപ്പിൽ കയറി ചെന്നപ്പോൾ റാന്നി ഭാഗത്തു നിന്ന് ഇവിടെ പെന്തക്കോസ്തുകാർക്ക് പ്രവേശനമില്ലെന്ന് പറഞ്ഞ് അടിച്ചിറക്കിയ പ്രബല സമുദായത്തിൽ നിന്ന് വിശ്വാസ സത്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച പിതാക്കന്മാരെ ഞാൻ ഇന്ന് രാത്രി ആത്മാവിൽ കാണുകയാണ്. ഞാൻ രാത്രി നിങ്ങളോട് ചോദിക്കട്ടെ, ഭക്ഷണം കഴിക്കാൻ കല്യാണ ക്രമീകരണത്തിൽ റാന്നി മേഖലയിൽ ഒരു വിവാഹവേദിയിൽ ഇലയിട്ടിരിക്കുന്ന സമയം ഇടത്തും വലത്തും ഇരിക്കുന്ന ആളുകൾ സ്തോത്രം ഇല്ല ഇല്ല ഈ ആൾക്ക് ചോറ് വിളമ്പി ഞങ്ങൾ കഴിക്കില്ല എന്ന് പറഞ്ഞ് എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോൾ ഇറങ്ങിപ്പോകണം എന്ന് പറഞ്ഞ് വീട്ടുകാർ നിർബന്ധിച്ചത് കൊണ്ട് ഇറക്കി വിട്ട പിതാക്കന്മാർ റാമയുടെ മേഖലയിലുണ്ട്. ഈ രാത്രി ഇവിടെ ദൈവത്തെ ആരാധിക്കുന്ന യുവാക്കളെ, വസ്ത്രധാരണത്തിലും വേഷവിധാനത്തിലും ആഭരണാതിപ്രമത്തിലും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ക്രൂര മർദ്ദനമേറ്റ എത്ര അമ്മച്ചിമാർ ഇന്നത്തെ പെന്തക്കോസ്തിന്റെ ആദ്യ തലമുറയിലുണ്ട്. അനുഭവം പ്രാപിച്ച യുവാക്കൾ ഇന്ന് രാത്രി ഇവിടെ ഇരിപ്പില്ലേ? ഞാൻ ഓർക്കുന്നുണ്ട് എന്റെ കുടുംബത്തിലൊരു അമ്മച്ചി വിശ്വാസത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് ആഭരണം മാറ്റിയതിന്റെ പേരിൽ അടുത്ത ദിവസം നടന്നൊരു പ്രമുഖമായ വിവാഹവേദിയിൽ വെച്ച് കൂട്ടത്തിൽ നിർത്തി ഫോട്ടോ എടുക്കാൻ യോഗ്യതയില്ലെന്ന് പറഞ്ഞ് അവിടെ നേരം പുറകിൽ കൊണ്ടുവന്ന് നിർത്തി അമ്മച്ചി കരഞ്ഞു പോയ രംഗം എന്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. നിങ്ങൾക്കറിയാമോ, പറവൂര് ഒരു അനുഗ്രഹീതനായ ദൈവദാസൻ ഈ സത്യത്തിലേക്ക് വന്നു. ഇറങ്ങി തിരിച്ചതിന്റെ പോരാട്ടം പ്രബല സമുദായത്തിൽ ഉയരുന്ന സമയം കുഞ്ഞു മരിച്ചു, കോളറാ ബാധിച്ചു കുഞ്ഞു മരിച്ചു. കുഞ്ഞു മരിച്ച സമയത്ത് കുഞ്ഞിനെ അടക്കാൻ ആരെയും വീട്ടിലേക്ക് പറഞ്ഞുവിടുകയില്ല, അനുവദിക്കാതെ സമുദായക്കാർ വാതുക്കൽ കാവലാണ്. ഒടുവിൽ സംഭവിച്ചത് എന്തെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. ഈ സഹോദരൻ സ്വന്തം കൈകൊണ്ട് സ്വന്തം കുഞ്ഞിനെ പിൻഭാഗത്ത് വീടിന്റെ പിൻഭാഗത്ത് അടക്കി. ശനിയാഴ്ച വൈകിട്ട് അടക്കം കഴിഞ്ഞ് ഞായറാഴ്ച രാവിലെ പാട്ടുപാടി വേദപുസ്തകവും എടുത്ത് സഭായോഗത്തിന് പോകാൻ ഇറങ്ങിച്ചെല്ലുമ്പോൾ വീടിന്റെ മുൻപിലത്തെ കയ്യാലയുടെ പുറത്ത് ഒരു വലിയ കെട്ടിരിക്കുന്നു. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ എന്തെന്നറിയാമോ? മറ്റൊന്നായിരുന്നില്ല, തലേ രാത്രി അടക്കിയ തന്റെ കുഞ്ഞിന്റെ ഡെഡ് ബോഡി. അവിടെ നിന്നും ശത്രുക്കൾ മാന്തിയെടുത്ത് വീടിന്റെ മുൻപിലെ കയ്യാലയിൽ കൊണ്ട് നാട്ടി വെച്ചിരിക്കുക. അന്നും പാട്ടുപാടി യോഗത്തിന് പോയി വേർപാടിന് വേണ്ടി നിന്ന് ഈ നോക്കിയപ്പോൾ എന്തെന്നറിയാമോ? മറ്റൊന്നായിരുന്നില്ല, തലേ രാത്രി അടക്കിയ തന്റെ കുഞ്ഞിന്റെ ഡെഡ് ബോഡി. അവിടെ നിന്നും ശത്രുക്കൾ മാന്തിയെടുത്ത് വീടിന്റെ മുൻപിലെ കയ്യാലയിൽ കൊണ്ട് നാട്ടി വെച്ചിരിക്കുക. അന്നും പാട്ടുപാടി യോഗത്തിന് പോയി വേർപാടിന് വേണ്ടി നിന്ന ഈ സമൂഹം ഇന്നത്തെ തലമുറയിൽ എവിടെ നിൽക്കുന്നു എന്ന് ആഴത്തിൽ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ കൃപ ലഭിച്ച ദൈവങ്ങളോട് ഉറപ്പിച്ചു പറയാം. എന്റെ ദൂത് അവസാനിക്കുന്നതിന് മുൻപ് ദൈവത്തിന് സ്തോത്രം. ഫറവോൻ ജോസേഫിനെ മാനിച്ചു, എന്നാൽ ജോസേഫിനെ കൂടെ സിംഹാസനത്തിൽ ഇരുത്തിയില്ല. ദൈവത്തിന് സ്തോത്രം. അഹശ്വേരോശ് മൊർദെഖായിയെ മാനിച്ചു, പക്ഷെ കൂടെ സിംഹാസനത്തിൽ ഇരുത്തിയില്ല. ഈ രാത്രി ഓർക്ക്, ലോകത്തിലെ ഉന്നതന്മാർ അവരുടെ കൂടെ സിംഹാസനത്തിൽ അവരുടെ ജയിച്ചവരെ ഇരുത്താതിരിക്കുമ്പോൾ അന്തിമ വിധി ദിനം എന്നെ തന്നോടൊപ്പം സിംഹാസനത്തിൽ ഇരിക്കുന്ന ഇരുത്തുന്ന ഒരുവന്റെ കരം എന്റെ പുറകിൽ ചലിക്കുന്നുണ്ട് എന്ന് രാത്രി ആത്മാവിൽ കാണുന്ന ദൈവങ്ങൾ എത്ര പേർ രാത്രി ഇവിടെ ഇരുന്ന് കണ്ണുകൾ ഉയർത്തിയിട്ട് അന്തിമ വിധി ദിനത്തിൽ ആ പേർ വിളിക്കുന്ന ദിനം എനിക്കൊരു ജയാളിയായി അവിടെ എത്തിച്ചേരണമെന്ന് ആഗ്രഹിച്ച് നാവുകൾ തുറന്ന് സ്തോത്രത്തോടെ രാത്രി പ്രാർത്ഥിക്കുന്നു.
വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അതിരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കിട്ടി. പ്രാർത്ഥിക്കുന്ന ദൈവജനത്തോട് ഞാൻ ഉറപ്പ് പറയാം, അതാത് തലമുറയിൽ പെട്ടവരെ ന്യായം വിധിക്കാൻ, അതാത് തലമുറയിൽ പെട്ടവരെ സിംഹാസനത്തിൽ ഇരുത്തുന്ന ഒരു ദിവസം മുൻപിൽ വരുന്നുണ്ട് എന്ന് കാണുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി എത്ര പേർ കണ്ണുകൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യും? ഞാൻ ചോദിക്കട്ടെ, ഗ്രഹാം ജെയിംസിനെ ബാരിപ്പേടയിലെ കുഗ്രാമത്തിൽ ആ എണ്ണ ഒഴിച്ച് തീ കൊടുക്കുന്ന സമയം പുറത്തേക്ക് ഇറങ്ങി വരാൻ ശ്രമിക്കുമ്പോൾ ശൂലം കൊണ്ട് കുഞ്ഞുങ്ങളെ കൂടെ അകത്തോട്ട് കുത്തി മലത്തിയിട്ട് കരിച്ച് ചാമ്പലാക്കുന്ന വേളയിൽ ചോദിക്കാനും പറയാനും ഇവിടെ ആളില്ലായിരുന്നല്ലോ. എന്നാൽ ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ അവസാനിക്കട്ടെ, ഇതാ ഒരു പ്രതിഫല വിഭജനം ദിവസം വരുന്നു. അന്തിമ വിധി ദിനത്തിൽ ബാരിപ്പേടയിലെ ഗ്രാമത്തിലും ഒറീസയിലും പെട്ട ആളുകളെ വിധിക്കേണ്ട സമയം വരുമ്പോൾ ഇവിടെ ഒരു താലന്ത് പരിശോധനയുടെ സമ്മാന വിതരണം നടന്നാൽ ആദരണീയനായ പ്രസിഡന്റ് മുൻപോട്ട് കടന്നു വന്ന് അദ്ദേഹത്തിന്റെ സമ്മാന വിതരണം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ഇതിനകത്തുനിന്ന് ഒരാളിനെ വിളിച്ചു വരുത്തി ആ ആളിന്റെ കൈകൊണ്ട് ഈ സമ്മാനം കൊടുപ്പിക്കുന്ന ഒരു ബഹുമാനമാണെങ്കിൽ കോടി കോടി വിശുദ്ധന്മാരുടെ സദസ്സിൽ ആ ന്യായവിധി ദിനം അന്തിമ വിധിയുടെ സിംഹാസനത്തിൽ ഗ്രഹാം സ്റ്റെയിൽസിനെ ഇരുത്തുന്ന ഒരു ദിവസം വരുന്നത് ആത്മാവിൽ കാണുന്ന ദൈവങ്ങൾ ഇന്ന് രാത്രി കണ്ണുകൾ ഉയർത്തി പറയാം, അന്ന് എനിക്കും ജയാറിയായി അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കത്തക്ക വിധം ഈ രാത്രി എന്നെ ഞാൻ ഒരുക്കുന്നെന്ന് പറയാൻ കഴിവുള്ള എത്ര പേരുണ്ട്? ഈ രാത്രി നാവുകൾ ഈ രാത്രി ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങിക്കട്ടെ. എല്ലാ അധരനും രാത്രി പ്രാർത്ഥനയുടെ ശബ്ദം ദൈവത്തിങ്കിലേക്ക് ഉയരട്ടെ. ഒരു അധരൻ പോലും ഇന്ന് രാത്രിയുടെ കൂട്ടിയിരിക്കരുത് കേട്ടോ, ഒരു നാവ് പോലും ഇന്ന് രാത്രി ഇവിടെ അടച്ചിരിക്കരുത്. കൃപ ലഭിച്ച ദൈവമൈതന്യം നീ ഇറങ്ങിത്തിരിച്ചത് വെറുതെയല്ല, പാരമ്പര്യത്തിന്റെ കോട്ടകളെ കാചാടി കവച്ചു വെച്ചുകൊണ്ട് അന്ധകാര ശക്തികളുടെ മേൽ ജയമെടുത്തുകൊണ്ട് നീ ഇറങ്ങിത്തിരിച്ചത് വെറുതെയല്ല. ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും ജീവൻ അർപ്പിക്കേണ്ടി വന്നാലും രക്തമൊഴിക്കേണ്ടി വന്നാലും ഞാൻ പിടിച്ച പ്രമാണത്തിന് വേണ്ടി എന്റെ ഊർജ്ജശ്വാസം അവസാനിക്കുന്നത് വരെ ഞാൻ ധൈര്യത്തോടെ നിന്നാൽ എന്നെ മാനിക്കുന്ന ഒരുവന്റെ കരം എന്റെ പുറകിലുള്ള ആത്മാവിൽ കാണുന്ന നിങ്ങൾ ഈ രാത്രി കണ്ണുകൾ ഉയർത്തിയിട്ട് ആ വിധി ദിനത്തെ ആത്മാവിൽ കണ്ടുകൊണ്ട് സ്തോത്രം ചെയ്യുന്ന രാത്രിയാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും ആത്മാവിൽ കണ്ണുകളൊന്ന് ഉയർത്തി നോക്കി. ഞാൻ രാത്രി പറയാം, ഈ യോഗത്തിനകത്ത് യേശു വന്നിട്ടുള്ളത് കൊണ്ട് ഇന്ന് രാത്രി അവന്റെ കരം ചില വ്യക്തികളുടെ മേൽ ചലിക്കുന്ന രാത്രിയാണ്. നിന്റെ മർത്യകൂടാരത്തിന്മേൽ വ്യാപരിക്കുന്ന രോഗത്തിന്റെ കെട്ടുകളെ അഴിച്ചുമാറ്റാൻ യേശുവിന്റെ കരം ഇന്ന് രാത്രി ഇവിടെ ഉയർന്നു കൊണ്ടിരിക്കുന്നത് ആത്മാവിൽ കാണുന്ന ദൈവങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുന്ന രാത്രിയാകട്ടെ. ഞങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കാതെ തന്നെ ഇവിടെ ചില രോഗികളെ സൗഖ്യമാക്കാൻ യേശുവിന്റെ കരം ഈ രാത്രി ഇവിടെ ഉയരും. അഭിഷേകം പ്രാപിച്ച ദൈവങ്ങൾ അന്യഭാഷയിൽ പോരാടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ജയാളിയായി അന്ത്യ ദിനത്തിൽ നാഥന്റെ സന്നദ്ധിയിൽ എത്തണമെന്ന് കൊതിക്കുന്ന നിങ്ങളുടെ നാവുകളിൽ നിന്നും ആ രാത്രി ഇവിടെ ശബ്ദം ദൈവത്തിനെ ഉയരട്ടെ. ഞാൻ രാത്രി പറയട്ടെ, കർത്തൃദാസന്മാരായ ഞങ്ങൾ ഇന്ന് രാത്രി കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചില രോഗികളെ സൗഖ്യമാക്കാൻ എന്റെ നാഥന്റെ കരം ഇതിനകത്ത് ഉയരുന്നുണ്ട് എന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാൻ കാരണം ഈ യോഗത്തിനകത്ത് വന്നിരിക്കുന്നത് സാധാരണക്കാരനല്ല, തേജസ് ഉടുത്തവൻ രാത്രി ഈ യോഗത്തിൽ എഴുന്നള്ളി ഇറങ്ങിയിരിക്കുകയാണ്. അഭിഷേകം പ്രാപിച്ച ദൈവമൈതലേ, നിന്റെ മേൽ വ്യാപരിക്കുന്ന സ്വയാത്മാവല്ല, നിന്റെ മേൽ വ്യാപരിക്കുന്ന ദുരാത്മാവല്ല, യേശുവിനെ മരിച്ചവരെ ഉയർപ്പിച്ചവന്റെ ആത്മാവ് ഈ രാത്രി നിന്റെ മർത്യകൂടാരത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ നാളെ രാവിലെ നിന്റെ മർത്യശരീരത്തിന്മേൽ ഇരുട്ടിന്റെ ശക്തികൾ വരുത്താതിരിക്കുന്ന കണികളെ ഇന്ന് രാത്രി ബന്ധിക്കാനുള്ള അധികാരം ദൈവം എന്റെ മേൽ പകർന്നിട്ടുണ്ടെന്ന് ആത്മാവിൽ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രാത്രി ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന രാത്രിയാകട്ടെ. എല്ലാ നാമങ്ങളുടെ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. എന്നിവരെ ഒരു നിമിഷം ദൈവത്തിൽ എഴുന്നേറ്റാട്ടെ, എന്നിവരെ ഒരു നിമിഷം ദൈവത്തിൽ എഴുന്നേറ്റാട്ടെ. ഗ്ലോറി ഹല്ലേലൂയ. എല്ലാ അധരങ്ങളുടെ പ്രാർത്ഥനയുടെ ശബ്ദം ഇന്ന് രാത്രി ദൈവത്തിന്റെ ഉയരട്ടെ. ഞാൻ പറയട്ടെ, കഴിഞ്ഞ ദിവസം ഒരു യോഗം നടക്കുകയാണ്. യോഗം, ആ യോഗത്തിൽ സെയിന്റ് ആൻ വർഷിപ്പിൽ പങ്കെടുത്തവരാണ് യോഗത്തിൽ വന്നിരിപ്പുണ്ട്. സെയിന്റ് ആൻ വർഷിപ്പിൽ പങ്കെടുത്ത് സ്വന്തം ചോര കൊണ്ട് സാത്താനോട് ഉടമ്പടി ചെയ്തതിന് ശേഷം അദ്ദേഹം സാത്താനിൽ നിന്നൊരു ശബ്ദം കേട്ടു, ഇരുട്ടിന്റെ മറവിൽ ഗ്രാമത്തിന്റെ മുകളിലെത്തുക, ഞാൻ നിന്നോട് സംസാരിക്കാം. കയ്യിൽ ഒരു പിസ്റ്റൾ എടുത്ത ഈ മനുഷ്യൻ ആ കുഗ്രാമത്തിൽ മുകൾ ഭാഗത്തുള്ള ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് പോയി. ചെന്നപ്പോൾ കാണുന്ന കാഴ്ച അരയ്ക്ക് കീഴോട്ട് മൃഗരൂപവും അരയ്ക്ക് മുകളിലോട്ട് മനുഷ്യരൂപവുമുള്ള ഒരു പ്രകൃതം അടുത്തു വരുന്നു. തനിക്ക് ഭാവനയിൽ തോന്നുകയാണ്, പെട്ടെന്ന് വെടിയിൽ നിർത്തു, ഭയം ബാധിച്ചു. താൻ തിരിച്ചു വന്ന് വീട്ടിലെത്തി, പക്ഷെ അധികം താമസിക്കാതെ തൊലി ചുക്കിച്ചുടങ്ങാൻ തുടങ്ങി, അദ്ദേഹത്തിന്റെ തലമുടി നരയ്ക്കാൻ തുടങ്ങി. ദിവസങ്ങൾ കഴിഞ്ഞു, ഒരു ക്രിസ്തീയ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ
യേശുവിന്റെ രക്തത്തെ പ്രകീർത്തിച്ച് ആരാധന ഉയരുമ്പോൾ കസേരയിൽ ഇരുന്ന ഇദ്ദേഹം താഴേക്ക് നിരത്തി വീണ് ഒരു പാം പിഴയുന്നത് പോലെ ഇഴയാൻ തുടങ്ങി. അവസാനം അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. ഉറക്കം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ പറയുകയാണ്, എന്റെ ശരീരത്തിലേക്ക് ഉടുപ്പിട്ടതുപോലെ ഒരു ശക്തി വ്യാപരിക്കുകയായിരുന്നു. എന്നാൽ ഇവിടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ യോഗത്തിന് നടുവിൽ തേജസ്സിന്റെ ആരൂപം നിൽക്കുന്നു. ആളെന്നെ തൊട്ടു, അതോടെ ഈ രോഗാത്മാവ് എന്നിൽ നിന്ന് അഴിഞ്ഞു മാറി. ഇന്ന് രാത്രി അവൻ ഇവിടെ എത്തിയിട്ടുണ്ട്. കത്തി തൊടാതെ ശസ്ത്രക്രിയ നടത്താൻ കഴിവുള്ള യേശുവിന്റെ കരം ഇതിനകത്ത് ചലിക്കുന്നുണ്ട് എന്ന് ആത്മാവിൽ കാണുന്ന ദൈവമക്കൾ ഈ രാത്രി യേശുവിന്റെ സാന്നിധ്യത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന രാത്രിയാണ്. ഈ രാത്രി എനിക്കൊരു ദൈവപ്രവൃത്തിയുടെ സ്പർശനം വേണം. എന്റെ കുടുംബത്തിന് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം വേണം. യേശുവിന്റെ നാമത്തിന് വിടുതൽ എന്റെ മേൽ വ്യാപരിച്ചേ മതിയാകൂ എന്ന് ആത്മാർത്ഥമായി കൊതിക്കുന്ന സഹോദരങ്ങൾ ആ വലത് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ വലത് കരങ്ങൾ ഇന്ന് രാത്രി ഉയർത്തിപ്പിടിച്ചാട്ടെ. ഈ രാത്രി പറയട്ടെ, ആരും എന്നെ ഉൾക്കൊണ്ടില്ലെങ്കിലും ഞാൻ ഒറ്റപ്പെട്ടവനായി നിൽക്കേണ്ടി വന്നാലും അന്ത്യശ്വാസം അസ്തമിക്കുന്ന ഒടുവിലത്തെ മിനിറ്റ് വരെ ഞാൻ ജയാളിയായി നിൽക്കാൻ എന്റെ ആയുസിനെ നാഥന്റെ കൈകളിൽ കൈമാറുന്നു എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവർ ആ വലത് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച ഒരു നിമിഷം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന രാത്രിയാകട്ടെ. ഇന്ന് രാത്രി കർത്തൃദാസന്മാർ ഇവിടെ പ്രാർത്ഥനയ്ക്കായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ദൈവദാസന്മാർ പ്രാർത്ഥിക്കുന്ന രാത്രിയായിരിക്കും. കത്തി തൊടാതെ ശസ്ത്രക്രിയ നടത്തുന്ന യേശുവിന്റെ കരം നിങ്ങളുടെ ശരീരത്തെ ഈ രാത്രി തൊട്ടുകൊണ്ടിരിക്കും. ചില ഇരുട്ടിന്റെ ബന്ധനങ്ങളുടെ മേൽ യേശുവിന്റെ കരം ജയത്തിനായി ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് രാത്രി കരം ഉയർത്തിയ നിങ്ങൾക്കായി ഞങ്ങൾ ഈ രാത്രി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. ആത്മാവിൽ നമുക്ക് ഒരുമിച്ച് അല്പ മിനിറ്റുകൾ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ പ്രിയ കർത്താവേ, ജീവിതത്തിന്റെ നെടുവെപ്പുകളുടെ ചോദ്യത്തോടെ കരങ്ങൾ ഉയർത്തി നിൽക്കുന്ന ഈ പ്രിയപ്പെട്ടവരെ തേജസ്സിന്റെ കരങ്ങളിൽ കൈമാറുന്നു. ഈ രാത്രിയിൽ നിന്റെ കരം അവരെ തുടരണമേ കർത്താവേ. ഇരുട്ടിന്റെ ശക്തികളുടെ മർത്യം കൂടാരത്തിന്മേൽ ആധിപത്യം പുലർത്തിയിരിക്കുന്ന രോഗത്തിന്റെ ശക്തികളുടെ മേൽ ഈ രാത്രി അടയാളത്തോടെ വിടുതൽ ഈ ഗ്രൗണ്ടിൽ സംഭവിക്കട്ടെ. അത്ഭുതങ്ങളുടെ ദൈവം മരിച്ചിട്ടില്ലെന്ന് വെളിപ്പെടുത്തക്ക വിധം ദൈവകരം ചില വ്യക്തികളെ തൊടുന്ന യാത്രയാക്കണമേ. ദൈവാത്മാവ് ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കരമെന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഓർക്കുക, സഭ അന്ത്യഘട്ടത്തിൽ പരാജയത്തിലേക്ക്, ആഗോള വ്യാപക വിശ്വാസത്യാഗത്തിലേക്ക്. എന്നാൽ IPC ലോക്കൽ സഭകളിൽ ജീവനെങ്കിൽ ജീവൻ വച്ച് ജയാളികളാകുന്ന ഒരു സംഘത്തെ ഈ കോൺഫറൻസിലൂടെ ഒരുക്കിയെടുക്കുവാൻ ദൈവം കൃപ പകരട്ടെ എന്ന് പ്രാർത്ഥിച്ചു ആശംസിച്ചു വിരമിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ പാട്ടുപാടി ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. സ്വാതന്ത്ര്യം എടുക്കുന്ന പ്രിയപ്പെട്ടവർ സ്വാതന്ത്ര്യം.